Hi friends, welcome back to my channel. എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ചിക്കൻ 65 തയ്യാറാക്കി നോക്കിയാലോ? ചിക്കൻ 65 വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായി കഴുകി ചെറിയ പീസാക്കിയ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരിപ്പൊടി, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, ഗരം മസാല, നാരങ്ങാ നീര്, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി അല്ലെങ്കിൽ പിരിയൻ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ചെറുതായിട്ട് മുറിച്ച കറിവേപ്പില, കോൺഫ്ലോറ്, തൈര്. ഇനി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അഥവാ പിരിയൻ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും. കാൽ ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ചെറുതായി മുറിച്ച കറിവേപ്പിലയും, അതുപോലെ 1 ടീസ്പൂൺ ചെറുതായിട്ട് മുറിച്ച മല്ലിയിലയും, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇട്ട് കൊടുക്കുക. അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ്റെ പീസ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കോൺഫ്ലോറ് 3 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, തൈര് 1 ടേബിൾ സ്പൂൺ. അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിനെ എടുക്കാൻ. ഇനി 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ മസാല മിക്സ് ചെയ്തെടുക്കുക. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതേ കൺസിസ്റ്റൻസി ആവണം. നമ്മൾ അതുകൊണ്ട് വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർത്ത ഈ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തില്ല. ഉസ് ആവുകയാണെങ്കിൽ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിക്കോളും. ഇനി ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറഞ്ഞത് 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മിക്സ് ചെയ്ത് വെക്കുക. ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ചിക്കനിലേക്ക് നന്നായിട്ട് മസാല പിടിക്കും ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ. ഇനി ഒരു പാന് ചൂടാക്കുക. പാനിലേക്ക് ഫ്രൈ ചെയ്ത് എടുക്കുവാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി 30 മിനിറ്റ് വരെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്ത് എടുക്കുവാൻ, അല്ലെങ്കിൽ ചിക്കൻ്റെ അകം വേകില്ല. ഇനി തിരിച്ചും മറിച്ചുമിട്ട് 2 സൈഡും നന്നായി വേവിച്ചെടുക്കുക. ഇനി ഒരു പാൻ എടുത്ത് നന്നായിട്ട് ചൂടാകാനായിട്ട് വെക്കുക. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്
ഇടുക. ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കാൽ ടീസ്പൂൺ പിരിയൻ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാൽ ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. പാകത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ 65 റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.